മോളെ മോളെ അയ്യോ ഏട്ടാ കുഞ്ഞാവ ഇവൾക്ക് എന്ത് പറ്റി മോളെ 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 കുഞ്ഞാവേ കണ്ണു നോക്കി അയ്യോ കണ്ണു നോക്ക് മോളെ 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 കുഞ്ഞാവേ മോളെ ബാവേ മോളെ കുഞ്ഞാവേ ഇത് കാവല്ലേ കുട്ടി വേണ്ട ഏട്ടാ ഇപ്പൊ കുഞ്ഞിനോട് ഒന്നും ചോദിക്കാക്കണ്ട മന്നേ നമുക്ക് അവിടെ വീട്ടിലേക്ക് ഉണ്ടാ എന്തൊക്കെയായി കാണുകയും കേൾക്കുകയും ചെയ്യണ എന്റെ ദൈവമേ എന്തായാലും ആപത്തൊന്നും പറഞ്ഞില്ലല്ലോ അതെന്നെ മഹാഭാഗ്യം അതെ എല്ലാം എന്റെ മോളുടെ ഭാഗ്യ അതുകൊണ്ട് ഇവൾക്കൊന്നും പറ്റിയില്ല അല്ലാണ്ട് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയും കരുതലുണ്ടെന്നല്ലോ ഈ കുട്ടി രക്ഷപ്പെട്ട് എന്ന അമ്മയില്ലാത്തൊരു കുട്ടിയാണ് ഇതിന്റെ മേലൊരു കണ്ണ് വേണം എന്നൊക്കെയുള്ള വല്ല വിചാരമുണ്ടോ ഇവിടെ ആർക്കെങ്കിലും വല്യമ്മ ഇങ്ങനെ പറയുന്നതും കരുതുന്നതും വലിയ വിഷമാണ് ഭർത്താവിന്റെ പെങ്ങടെ കുഞ്ഞായിട്ടല്ല എന്റെ സ്വന്തം കുഞ്ഞായിട്ട് തന്നെയാ ഞാൻ കുഞ്ഞാവെ നോക്കണത് അതെ കുഞ്ഞാവയോട് അങ്ങനെ ഒരു വേർതിരിവ് ഞങ്ങൾ കാണിക്കൂ അമ്മാമേ ഞാൻ നിങ്ങളെ ശകാരിച്ചൊന്നുമല്ല ഈ തറവാടിനിപ്പൊ കഷ്ടകാലത്തിന്റെ മൂർധന്യ എനിക്ക് എന്ത് പറ്റുകയാണെങ്കിലും എനിക്ക് ഒരു സങ്കടവും പക്ഷെ ഇവർക്ക് നിങ്ങൾക്ക് അതൊന്നും എനിക്ക് സഹിക്കാൻ വയ്യ വരൂ വരൂ മക്കൾ കുഞ്ഞാവെ കാണാണ്ടായപ്പോ നിങ്ങള് പേടിച്ചോ മക്കളെ വേഗം കുളിച്ചു വല്ലതും കഴിക്കാൻ നോക്ക് എല്ലാവർക്കും പഠിക്കാൻ പോട്ടെ വേഗം ചെല്ലേ ചെല്ലേ എത്ര ആലോചിച്ചിട്ടും നടന്ന എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല പലതവണ ചോദിച്ചിട്ടും ഒന്നും അറിഞ്ഞുവിടുന്ന ആ കുഞ്ഞാവ പറയുന്നത് അമ്മമ്മ ആലോചിച്ച് വിഷമിക്കാനായിട്ട് ഇതിലെന്തേലും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല ഈ ഉറക്കത്തിൽ അറിയാതെ എണീറ്റ് നടക്കണവരില്ലേ അതേപോലെ ഇവൻ പറഞ്ഞതിലും കാര്യമുണ്ട് ഈ സ്വപ്നാടനം എന്നൊക്കെ പറയുന്ന പോലെ ആ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതി സ്വയം കൂടെ സമാധാനിക്കുക ഇനി അതിനല്ലേ കഴിയൂ ആ കുഞ്ഞാവെ ഇന്ന് പുറത്തേക്ക് വിടണ്ട ഒരു ദിവസം അവൾ ഇവിടെ സ്വസ്ഥായിട്ടിരിക്കട്ടെ എന്തിനാ അമ്മ അത് അവൾ പോയിക്കോട്ടെ ഈ സമയത്ത് അവൾ ഒറ്റയ്ക്ക് ഇരുന്നാ തെറ്റ് ആ നിങ്ങളുടെ ഇഷ്ടം വരടു അച്ഛൻ ഇന്ന് തന്നെ മടങ്ങാനും ഉറപ്പിച്ചോ വേണമാവുന്ന കുട്ടി അവിടുന്ന് പോന്നിട്ട് ദിവസങ്ങൾ പലതായില്ലേ ആ കുഞ്ഞോസേഫിന്റെ പ്രകൃതം അറിയാമല്ലോ ഒരു പിടിപ്പുമില്ലാത്തവനാണ് അവൻ ഇപ്പോ തന്നെ എന്തെല്ലാം കുഴപ്പങ്ങളാണ് അവിടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക എന്ന് ആര് കണ്ടു അച്ഛൻ രണ്ടു ദിവസം കൂടി ഇവിടെ തങ്ങിയിട്ട് പോണമെന്നാ എന്റെ ആഗ്രഹം വിവരങ്ങൾ അറിഞ്ഞു വരാൻ ഇവിടുന്ന് ആരെങ്കിലും ഒരാളെ മേടയിലേക്ക് അയക്കാം ഔതക്കുട്ടിയുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്റെ യാത്ര രണ്ടു ദിവസം കഴിഞ്ഞിട്ടാവും എന്താ എടി വടക്കൻ വീട്ടിലെ കാര്യസ്ഥ പണി എന്ന് പറഞ്ഞാ അത് ഈ ദേശത്ത് ഒരു അന്തസ അക്കാര്യൊന്നും നിങ്ങൾ എന്നോട് പറയണ്ട കൊന്നും കൊലവിളിച്ചോ അവരീ കണ്ട മുതലൊക്കെ ഉണ്ടാക്കിയത് ബ്രാഹ്മണശാപം തൊട്ട് താഴോട്ടുണ്ട് ഈ വടക്കൻ വീടിന് മേലെ അതൊക്കെ എന്തിനാ നമ്മൾ അറിയുന്നേ അറിയണം കൊന്നാ പാവം തിന്നാ തീരുന്ന അവരുടെ കാര്യസ്ഥ പണി ചെയ്യണേനുള്ള പാവം നിങ്ങൾ അനുഭവിക്കണ്ടേ അതങ്ങ് ചക്കാത്തിൽ അനുഭവിച്ചാ മതിയോ നീ എന്തൊക്കെയായി പറയണത് ഞാൻ പറയണത് ഉള്ള കാര്യോ
നാളെ ഒരു കാലത്ത് നമുക്കൊരു വയ്യായിക വന്നാ നോക്കാൻ ആരെങ്കിലും കാണോ? ആശ്രിതരാണെന്നും പറഞ്ഞ് അവരാരും നോക്കുകയില്ല. അടിയന്മാരെ ഒരുപാട് പേരെ കൊന്നു കുഴിച്ചു മൂടിയ തറവാടാ അത്. എത്രയെത്ര സാധുക്കളെയാ നിലവറയിലും കളപ്പുരയിലും ഇട്ട് അവര് കൊന്നത്. അതിനൊക്കെയുള്ള പ്രായച്ചിത്തായിട്ടല്ലയോ അവരാണ്ടിൽ 6 തവണ ഇക്കണ്ട പൂജയും ഹോമവും ഒക്കെ നടത്തണത്. അവിടെ അടുത്ത തലമുറ ഉണ്ടാവാൻ പോണില്ല, ഉണ്ടായാലും നന്നാവാനും പോണില്ല. അതൊന്നും ആശ്രയിച്ച് ഇനി നമുക്ക് കഴിയാൻ പറ്റൂല. ഉള്ള സമയത്ത് ഭൂമിയായോ പണമായോ എന്തേലും കരുതി വെച്ചാ നന്നായി. നിങ്ങൾ ബഹളം വെക്കാതിരുന്ന എല്ലാവർക്കും മിഠായി തരാം. അതിനു മുമ്പേ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ ഇപ്പോഴാ പഠിക്കാൻ പോകുന്നത്? നേരം കുറെ അധികം താമസിച്ചല്ലോ. ഞങ്ങള് മനഃപൂർവ്വം താമസിച്ചല്ലോ, ഈ കുഞ്ഞാവേ കാരണം. അത് നുണ, കുഞ്ഞാവ് പാവല്ലേ, പിന്നെങ്ങനാ നിങ്ങൾ പോവാൻ താമസിക്കുന്നേ? അതേ അച്ചോ, ഈ കുഞ്ഞാവ് രാവിലെ കളഞ്ഞുപോയി. കളഞ്ഞു പോവുകയോ? അതെങ്ങനെ? ഇന്നലെ മുറിയിൽ ഉറങ്ങാൻ കിടന്ന കുഞ്ഞാവെ രാവിലെ കിട്ടിയത് ഞങ്ങളുടെ കാവീന്നാ. ഞങ്ങളെല്ലാം പേടിച്ചുപോയി. ഇവര് പറയുന്നത് നേരാണോ കുഞ്ഞാവേ? അങ്ങനാണെങ്കിൽ അത് മഹാമാനക്കേടായി പോയല്ലോ. ആ പോട്ടെ പോട്ടെ, ഇനി ഇതും പറഞ്ഞ് കുഞ്ഞാവെ ആരും കളിയാക്കുകയും വരുത് കേട്ടോ. അല്ല, നേരം പിന്നെയും വൈകിയല്ലോ, നിങ്ങൾ വേഗം പൊയ്ക്കോളൂ. അയ്യോ, ആ എന്നാ പാറു കുട്ടിയെ, ആ എടുത്തോളൂ. ദാ എടുത്തോളൂ കുഞ്ഞാവേ. കുഞ്ഞാവേ എന്താ എന്നോട് പിണക്കത്തില? ഈ കുഞ്ഞാവയ്ക്ക് ഇത് എന്തു പറ്റി? അവക്ക് രാത്രി കാവിൽ കിടന്നതിന്റെ ഗമയാ. അത് ശരി. ആ ആ നിങ്ങൾ പൊയ്ക്കോളൂ. അച്ചോ നാളെ വേണം മിഠായി. ആ ചെല്ല്. പൂജയും ഹോമവും ഏത് വിധേനയും നടക്കണം. എന്താ ഇട്ട തങ്കോര? അടിയൻ, ഞാൻ നേരിട്ടൊന്നു പോയി കിള്ളിമംഗലം തിരുവിനെ കണ്ടാലോ? അതുകൊണ്ട് എന്തേലും ഗുണമുണ്ടാകുമെന്ന് അടിയന് തോന്നുന്നില്ല. അത്ര കടുപ്പിച്ച തിരുമേനെ അടിയനോട് പറഞ്ഞിട്ടുള്ളത്. വേറെ എന്താണ് ഒരു വഴി? ഓരോ ദിവസങ്ങൾ കഴിയുംതോറും ഇവിടെ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോവുകയാണല്ലോ. അടിയനോട് വിരോധം തോന്നരുത്. ഉണ്ണിക്കുട്ടി ഇളമ്പൂൽ പറഞ്ഞതുപോലെ നമുക്ക് മറ്റാരെ കൊണ്ടെങ്കിലും ഈ പൂജ നടത്തിയാലോ? അല്ല, ഒരു മുട്ടുശാന്തിക്ക് വേറെ വഴിയൊന്നും കാണാത്തോണ്ടാ. വേറെ ആരടോ ഉള്ളത്? മംഗലശ്ശേരിയിൽ ഒരു തിരുമേനിയുണ്ട്, ഇവിടെ അടുത്ത് തന്നെ ആണല്ലോ. വേണമെങ്കിൽ അടിയൻ വിളിപ്പിന് തന്നെ വരട്ടെ. ഒന്നുകൂടി ആലോചിക്കാനുണ്ട്. നമുക്ക് നേരം തീരെ ഇല്ല. അറിയാം, പക്ഷേ നല്ലോണം ആലോചിക്കണം. ഞാൻ കാലത്ത് പറയാം. ഓ,
പൂജയും ഹോമവും കാവൂട്ടും ചെറിയ ചെലവിൽ ഒതുങ്ങില്ല. കാശിന് ഒരു വഴി കാണണം. വട്ടപ്പണം പുഞ്ചയാ ഞാൻ മനസ്സിൽ കണ്ടിരിക്കണേ. അതിന് ഒരാളെ നോക്കിക്കൂള. കളത്തിൽ പ്രവൃത്തിയാരുടെ കയ്യിലൊക്കെ രൊക്കം പണം ഉണ്ടാവും. രൊക്കം പണം അടിയന്റെ കയ്യിലും ഉണ്ട്. ഇവിടുന്ന് തരുന്നതും പിന്നെ ഇത്തിരി നാളികേരം ഉള്ളത് വിറ്റ് അവൾ സ്വരൂപിച്ചതും കൂടി എല്ലാം കൂടി ചേർത്താൽ തികയുമെന്ന അടിയന്റെ വിശ്വാസം. ഒക്കെ ഇവിടുത്തെ കാരുണ്യമാ. ആയിക്കോട്ടെ, എന്തായാലും ആ നിലം വിൽക്കാൻ തീരുമാനിച്ചു. തനിക്കെങ്കിൽ തനിക്ക്, തന്നോടാവുമ്പോ കണക്കും കഴിയൊന്നും വേണ്ടല്ലോ. ഉള്ളത് കൊണ്ട് തന്നേക്കൂ, ചാർത്തി തന്നേക്കാം. ഓ, എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. പൂജയുടെ കാര്യം വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. അമ്മേ, ദേവി കാത്തു രക്ഷിക്കണേ. ഇനി രാത്രിയിൽ എണീറ്റ സവാരിക്ക് പോയാ ഞാൻ അറിയാണ്ടിരിക്കില്ല. കിടക്ക്. കുഞ്ഞാവേ, പോന്നോളൂ. വാതില് തുറക്കാൻ നിക്കണ്ട. ഈ വാതില് വഴി തന്നെ പോന്നോളൂ. കുഞ്ഞാവേ, കുഞ്ഞാവ ഇത്ര വേഗം എന്നെ മറന്നോ? നല്ല കുട്ടി. എനിക്ക് കാണാൻ, എനിക്ക് എല്ലാ ദിവസവും എന്റെ കുഞ്ഞാവെ കാണണം. എന്തേ, എന്നെ കുഞ്ഞാവയ്ക്ക് ഇഷ്ടമല്ലേ?
ആരും അറിയാണ്ട് എന്നെ എങ്ങനെ ഇവിടെ കൊണ്ടുവന്നത്? അതൊക്കെ ഒരു വിദ്യയല്ലേ? ഇത് മാത്രമല്ല, ഇനിയും ധാരാളം വിദ്യകൾ വേറെയും ഉണ്ട്. എന്താ, കുഞ്ഞാവയ്ക്ക് പഠിക്കണോ? വേണം. പക്ഷേ ഞാൻ പറയുന്ന പോലെയെല്ലാം കുഞ്ഞാവ കേൾക്കണം. എന്താ കേൾക്കില്ലേ? ഇന്നലത്തെ രാത്രി മുതൽ എൻ്റെ ഒരംശം നിന്നിലുണ്ട്. ഇനി ഓരോ ദിവസവും അത് കൂടിക്കൊണ്ടേയിരിക്കും. ഒടുവിൽ നീ ഞാനാകും. നിന്റെ വീട്ടിലുള്ള സകലരും നിന്റെ ശത്രുക്കളാ. പറയോ, വടക്കം വീട്ടിലുള്ളവരെല്ലാം നിന്റെ ശത്രുക്കളല്ലേ? അതെ. നിനക്കിനി ഒരേ ഒരു മിത്രമേ ഉള്ളൂ, അത് ഞാനാണ്. ഞാൻ മാത്രം. നിന്നിലൂടെയാവും ഞാൻ ഇനി സഞ്ചരിക്കുക. നീ ഒഴികെ. ഉറങ്ങിക്കോളൂ. ഇനി നിന്നിൽ ഉണർന്നിരിക്കുന്നത് ഞാൻ മാത്രമാണ്. നീ ഒന്നും അറിയില്ല, ഒന്നും അനുഭവിക്കില്ല. അതടുത്ത അമാവാസി വരെ. അന്ന് ഞാൻ പോകും, ഒപ്പം നീയും ഉണ്ടാവും. നിന്നെ ഞാൻ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല. തമ്പുരാൻ കർത്താവേ, ദുരന്തങ്ങൾ ഇനിയും വിളിച്ചറിയിച്ച് ഈയുള്ളവനെ വേദനിപ്പിക്കരുതേ. ഈ ലോകത്തെ സമസ്ത ജീവജാലങ്ങൾക്കും സുഖമുണ്ടാവണം. അടിയന്റെ പ്രാർത്ഥന അതുമാത്രമാണ്.